എല്ലാം പറയും. ഞാൻ എ അഹമ്മദ് കബീർ, മഞ്ഞപ്പാറ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ്. വളരെ പുണ്യമായ ഒരു മാസമാണ് റമദാൻ, അതായത് വ്രതാനുഷ്ഠാന കാലം എന്ന് പറയുന്നത്. ഈ റമദാൻ മാസത്തിലെ ആരെങ്കിലും വ്രതാനുഷ്ഠാന കാലത്തെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സുദിനമാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. അതായത് റമദാൻ മാസത്തിലെ 20 നവംബർ 26, അതായത് 27-ാം രാവ് എന്ന് പറയുന്ന ദിവസം. ഒരു പുണ്യകർമ്മം ചെയ്താൽ 7 നമ്മളല്ലാത്ത സമയത്ത്, അതായത് ഈ റമദാൻ മാസത്തിലല്ലാത്ത സമയത്ത് ഒരു പുണ്യം ചെയ്താൽ 7 കൂലി കിട്ടുമെങ്കിൽ, അത്തരത്തിലുള്ള ഒരു പുണ്യം നമ്മൾ ഈ സമയത്ത് അല്ലെങ്കിൽ ഈ മാസത്തിൽ ചെയ്താൽ 70 പുണ്യങ്ങൾ കിട്ടുമെന്നും, അങ്ങനെ 1-ന് 7, 7-ന് 70, 70-ന് 7000, ഇങ്ങനെ പുണ്യങ്ങൾ നിറയ്ക്കപ്പെട്ട ഒരു മാസത്തിലെ ഒരു പ്രധാനപ്പെട്ട സുദിനമാണ് 27-ാം രാവ് എന്ന് പറയുന്നത്. അപ്പോൾ സാധുക്കളായ ആളുകളെ സഹായിക്കുക എന്ന് പറയുന്നത് ഒരു ജമാഅത്ത് പരിപാലന സമിതിയെ സംബന്ധിച്ച് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല രീതിയിലുള്ള സഹായങ്ങൾ ജമാഅത്തിൽ നിന്ന് കാലാകാലങ്ങളിലായി ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം എന്നുള്ള നിലയിൽ ഈ 27-ാം രാവിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജമാഅത്ത് പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ഈ ഇഫ്താർ സംഗമം, അതോടൊപ്പം തന്നെ ജമാഅത്തിൻ്റെ കീഴിൽ നടന്നു വരുന്ന നൂറുൽ ഹുദ അറബിക് കോളേജിൽ പഠിച്ച് അവരുടെ പഠനം പൂർത്തിയാക്കി ഉന്നത പഠനത്തിനായി മറ്റ് കോളേജുകളിലേക്ക് പോകുന്ന 2 വിദ്യാർത്ഥികൾക്ക് സന്നദ്ധ കൊടുക്കുക എന്നത് അതുകൂടി വളരെ ക്രിയാത്മകമായ ഒരു കാര്യമാണ്, ഒരു വളരെ നല്ല കാര്യമാണ്. ഈ സന്നദ്ധ വാങ്ങി ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നതിന് മുമ്പോട്ട് പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ ജമാഅത്തിന് വളരെ അഭിമാനമുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം നമ്മൾ ദീർഘകാലം ഈ സ്ഥാപനം നിലനിർത്തിയില്ല എങ്കിൽ പോലും ഇവിടുന്ന് സന്നദ്ധ വാങ്ങി പോകുന്ന ആളുകൾ അവർ ഈ രംഗത്ത് നിൽക്കുന്നിടത്തോളം കാലം എന്നത് മാത്രമല്ല, അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ നാടിൻ്റെ അല്ലെങ്കിൽ ഈ ജമാഅത്തിൻ്റെ പ്രശസ്തിയും ഈ പേരും എന്നും നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഏതായാലും ചുരുങ്ങിയ കാലം കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു ഒരു ദറസ് നടത്തുവാനുള്ള അസുലഭ സന്ദർഭം ലഭിച്ചതെങ്കിലും അത് ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ നമുക്ക് വളരെ മാതൃകാപരമായി അവതരിപ്പിക്കുവാനും നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പേര് എന്നും നിലനിർത്തുവാനും കഴിയുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങ് കൂടിയാണ് ഇന്നത്തെ ഈ ഇഫ്താർ സംഗമത്തിൽ വച്ചിരിക്കുന്നത്. ഈ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഈ ഇഫ്താർ സംഗമത്തിൽ വെച്ച് നമ്മുടെ അറബിക് കോളേജിൽ നൂറുൽ ഹുദ അറബിക് കോളേജിൽ പഠനം പൂർത്തിയാക്കിയവർക്കുള്ള സനദ് നൽകുന്നത് വർക്കല വന്നാനിയ അറബിക് കോളേജിലെ ഇസ്ലാമിക അറബിക് കോളേജിലെ പ്രിൻസിപ്പൽ പുലിപ്പാറ ജനാബ് സുലൈമാൻ മൗലവി MFP അവർക്കാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജമാഅത്തിൻ്റെ ചീഫ് ഇമാം മുസമ്മിൽ മൗലവി, ഡോക്ടർ മുസമ്മിൽ മൗലവിയുടെ മുഖ്യ പ്രഭാഷണമുണ്ട്. ഈ ജമാഅത്തിൻ്റെ മുൻ പ്രസിഡൻ്റ്, ദീർഘകാലം ജമാഅത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ജനാബ് സുലൈമാൻ സാഹിബ്, അതുപോലെ നമ്മുടെ മുൻ ജമാഅത്തിൻ്റെ ചീഫ് ഇമാമായിരുന്ന PH ഖാസി കുഞ്ഞു മൗലവി, നമ്മുടെ ബ്രാഞ്ച് പള്ളികളിലെ ഇമാമുമാരായിട്ടുള്ള അനസ് നൂറാനി എന്ന് പറയുന്ന മൗലവി നമ്മുടെ ഈ ദറസിൽ ഓതിപ്പഠിച്ച് ഇവിടുന്ന് ബിരുദമെടുത്ത്, നമ്മുടെ ഇവിടെ നൽകുന്ന ബിരുദമെന്ന് പറയുന്നത് അല്ലെങ്കിൽ സനദ് എന്ന് പറയുന്നത് നമ്മുടെ കോളേജിൻ്റെ പേര് ചേർത്ത് വരുന്ന നൂറാനി എന്ന് പറയുന്ന ബിരുദമാണ്. ഇന്ന് അനസിനെ അറിയപ്പെടുന്നത് തന്നെ അനസ് അൽ നൂറാനി ബാക്കവി എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ ഈ നൂറാനി എന്ന് പറയുന്നത് അദ്ദേഹം എത്ര കാലത്തോളം ജീവിച്ചിരിക്കുന്നു അത്രയും കാലം അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം ഇനി എന്നും എഴുതിച്ചിരുക. ഇതുപോലെ നമ്മുടെ ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ നൂറാനി എന്ന് പറയുന്ന ബിരുദം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഈ എത്ര ആളുകൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നു അവരെല്ലാം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ജമാഅത്തിൻ്റെയും ഈ ദറസിൻ്റെയും പേരും പ്രശസ്തിയും എന്നും നിലനിൽക്കും. അപ്പോൾ ഇങ്ങനെ ഈ സമ്മേളനത്തിൽ അനസ് നൂറാനി അൽ ബാക്കവി, അതുപോലെ തന്നെ നമ്മുടെ പൊരുന്തമൺ മസ്ജിദിലെ ഇമാമായിട്ടുള്ള സഫാദ് ബാക്കവി, പിന്നെ നമ്മുടെ ഈ ജമാഅത്തിൻ്റെ മുൻ ഭാരവാഹികളായിട്ടുള്ള ജമാഅത്തിൻ്റെ പരിപാലന സമിതി അംഗങ്ങളായിട്ടുള്ള ആളുകൾ തുടങ്ങിയ ആളുകൾ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ഇതിലെല്ലാം ഉപരി ഇവിടെ നടക്കുന്ന ഭക്തനിർഭരമായ ഒരു ദുആ മജ്ലിസ് ഉണ്ട്. ഈ ആളുകൾ എന്താ പറയുക, ദൈവത്തോട്, സർവേശ്വരനായ നാഥനോട് പാപമോചിതരാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനിർഭരമായ പ്രാർത്ഥന. അതിന് നമ്മുടെ ജമാഅത്തിൻ്റെ മുൻ ചീഫ് ഇമാമ കൂടിയായിരുന്ന, ദക്ഷിണ കേരളത്തിലെ അറിയപ്പെടുന്ന, തെക്കൻ കേരളത്തിലെ പ്രഗത്ഭനായ മതപണ്ഡിതൻ അനു വാഗ്മിയുമായ ചന്ദനത്തോപ്പ് ഷിഹാബുദ്ദീൻ മൗലവി നേതൃത്വം നൽകും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ജമാഅത്തിൽ
ഉള്ളതും അന്യ മതസ്ഥരായിട്ടുള്ള ആൾക്കാരെ കൂടെ ചേർത്ത് ജാതി മത ഭേദമന്യേ 300 കുടുംബങ്ങൾക്ക് ഇന്ന് ഇവിടെ നിന്ന് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം 500-ൽ പരം ആളുകൾക്ക് നോമ്പ് തുറയും അതിനാവശ്യമായ ഭക്ഷണപ്പൊതികളുമൊക്കെ ഇന്നിവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഈ ജമാഅത്തിലെ നാട്ടുകാരും ജമാഅത്ത് അംഗങ്ങളല്ലാത്തവരായ മറ്റ് പല ആളുകളുമൊക്കെ അകമഴിഞ്ഞ് സഹായിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നമുക്ക് നടത്തുവാൻ കഴിയുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലം ഇതൊന്നും നടത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. അതിന് കാരണമെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാമാരി, കോവിഡ് മഹാമാരി എന്ന് പറയുന്ന ആ ഒരു ദുരന്തത്തിൽ ഏർപ്പെട്ട ലോകം മുഴുവൻ അടച്ചിടലിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും നടത്തുവാൻ കഴിയാതെ പോയത്. ഏതായിരുന്നാലും സർവേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ വർഷമെങ്കിലും നമുക്ക് ഇത്തരത്തിൽ ഒരുമിച്ച് കൂടുവാനും ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കുവാനും ഇവിടെ നടക്കുന്ന നോമ്പുതുറയിലും ഈ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണത്തിലും ഒക്കെ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഇതിനുവേണ്ടി സഹായിച്ച എല്ലാ ആളുകളെയും പ്രത്യേകം സ്മരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം ഇവിടെ പ്രാർത്ഥിക്കും. വരും കാലങ്ങളിലും ജമാഅത്തിൻ്റെ ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇവിടെ തന്നെ പഠിച്ചിരുന്ന രണ്ടുപേരാണ് മറ്റൊരാൾ ജാസിൻ മന്നാനി. പ്രിയപ്പെട്ട നല്ലവരായ ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനും നിങ്ങളും എല്ലാം വളരെ മനോഹരമായി അവിടെ കഴിഞ്ഞ 20-25 ദിവസങ്ങളായി തറാവീഹ് നമസ്കാരം ഉൾപ്പെടെ, നോമ്പുതുറ ഉൾപ്പെടെ 100-കണക്കിന് ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ട് ഇതിലെല്ലാത്തിലും ഒരു സർവേശ്വരനായ നാഥന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഈ ജമാഅത്തിന്റെ ഏതൊരു കാര്യം നടത്തുമെന്ന് നമ്മൾ ഉദ്ദേശിച്ചിറങ്ങിയാലും യാതൊരു തടസ്സവും കൂടാതെ ഇപ്പൊ നമ്മൾ അറിയാം നേരത്തെ നമ്മളൊരു പ്രതികൂല കാലാവസ്ഥയെ നേരിട്ടു. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا والذين أوتوا العلم درجات. ബഹുമാനായ ഉലമാക്കളെ, കിളിമാനൂർ മഞ്ഞപ്പാറ മുസ്ലിം ജമാഅത്തിലെ ബഹുമാനായ നേതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത് അവൻ്റെ ഹൃദയമായ കരുണ കൊണ്ട് നമ്മുടെ ഈ സംരംഭം സ്വീകരിക്കുമാറാണ്. എന്തെല്ലാം മഹത്തായ അർത്ഥങ്ങളിൽ ഇതിലെല്ലാം വിരിഞ്ഞു വരുന്നുവോ അതെല്ലാം പൂർണ്ണമായ കബൂലിയത് കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുകയും കുറവുകളിൽ പരിഹരിച്ചു തരികയും ചെയ്യുക. മഹത്തുക്കളെ, നിങ്ങളുടെ അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ 2 മഹാത്ഭുതകരമായ മഹാത്മ്യത്തിൻ്റെ അമലുകളാണ് ഈ വിശുദ്ധമായ റമദാനിൻ്റെ നാളുകളിൽ, അതൊന്നും അതിൻ്റെ 27,000-ൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ ദുആ സ്വീകരിക്കപ്പെടുന്ന പ്രതീക്ഷിക്കപ്പെടുന്ന ഈ നാളുകളിൽ നിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലെ, ഈ സമുദായത്തിന് അല്ലാഹു റബ്ബുൽ ആലമീൻ സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും സൽപ്രവർത്തികളും സൽസ്വഭാവങ്ങളും കൊണ്ട് മുന്നേറുന്നതിന് വളരെ വാഗ്ദാനങ്ങൾ ചെയ്യപ്പെട്ടിരിക്കുന്ന, വളരെ പ്രതിഫലാർഹമായ മാത്മ്യങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന വിശുദ്ധ റമദാൻ, ആ റമദാനിലുള്ള അമലുകൾ ആവേശപൂർവം ഉജ്ജ്വലമായ അമലുകൾ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കെ അതിൻ്റെ അവസാനത്തെ 10-കളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നുകൂടി ഇരട്ടിച്ച്
അങ്ങ് വല്ലാതെ തയ്യാറെടുത്ത ആരാധനകളും ഇബാദത്തുകളും മലക്കുകളിറങ്ങുകയും പ്രത്യേകമായി ഇബാദത്തിൽ കഴിയുകയും അല്ലാഹുവിലേക്ക് ഇബാദത്തുകൾ കൊണ്ടും സൽപ്രവർത്തികൾ കൊണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മോക്ഷത്തിനും മോചനത്തിനും വേണ്ടി ദുആ ചെയ്യുകയും അവരോട് മുസാഫഹത്ത് ചെയ്യുകയും അവർക്ക് അല്ലാഹുവിലേക്കുള്ള കപാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുകയും ചെയ്യുന്ന അത്ഭുതകരമായ അങ്ങറ്റം ഈ സമുദായം പ്രതീക്ഷിക്കണമെന്ന് മുന്നാ റസൂലെ അങ്ങ് ഉപദേശിച്ചിട്ടുണ്ട്. ആവേശത്തോട് അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആലയുടെ കണിഷ്ഠമായ സന്ധിമാണ് വളരെ കൃത്യമായി ഈ സമുദായത്തിന്റെ ഗുരുനാഥയായി മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ രാത്രിയും പകലുകളും രഹസ്യങ്ങളും പരസ്യങ്ങളും കൃത്യമായി ഒപ്പിയെടുക്കുന്നതിനും വളരെ കൃതകൃത്യവും നിഷ്കൃഷ്ടവുമായ വ്യാഖ്യാനങ്ങളോടും വിശദീകരണങ്ങളോടും കൂടി ഖിയാമത്ത് നാളുവരെയുള്ള ജനസഞ്ചയത്തിന് മുമ്പിൽ അലയിനെ സൃഷ്ടിക്കുവാനുള്ള വിശദീകരണങ്ങൾ നൽകപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും അല്ലാഹു തെരഞ്ഞെടുത്ത അവസാന നാളുകളിൽ അല്ലാഹു തെരഞ്ഞെടുത്ത സമുദായത്തിന്റെ ഗുരുനാഥയും ബുദ്ധിമതിയുമായ ആയിഷാ സിദ്ദീഖാ റളിയല്ലാഹു അവർ മുത്തറസൂലുമൊത്ത് കഴിഞ്ഞിരുന്ന നാളുകളെ വലിയൊരു പാഠശാലയുടെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു ഗുരുനാഥന്റെ മുമ്പിൽ ഒരു വിദ്യാർത്ഥിയുടെ ലോകത്തിന്റെ എളിമിന് അറിവുകൾക്ക് വഴിഞ്ഞിലുണ്ടാകേണ്ട ബാധ്യത ചുമതലയെടുത്തവരെ പോലെ ആയിഷാ സിദ്ദീഖ റളിയല്ലാഹു തആലാ പെരുമാറുകയും നിരന്തരമായി പല ഘട്ടങ്ങളിലും അങ്ങനെയായാൽ പിന്നെ എന്താണ് റസൂലെ ഇങ്ങനെയായിരുന്നാൽ എന്താണ് അതിന്റെ മറുപടി എന്ന് എപ്പോഴും ചോദിക്കുകയും ചെയ്യുന്ന ബഹുമതിയാണ് ആയിഷാ സിദ്ദീഖ റളിയല്ലാഹു ആയിഷാ സിദ്ദീഖ റളിയല്ലാഹു ഈ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയെ സംബന്ധിച്ചൊരു ചോദ്യം ഉണ്ടായി. സനദില്ലെങ്കിൽ ഇന്ന ഉസ്താദിങ്കിൽ നിന്നും ഇന്ന സ്ഥാപനത്തിൽ നിന്നും സനദ് വാങ്ങിച്ചവരാണെന്ന് പറയുന്നത് ഒരു ആധികാരികതയാണ്, ഒരു അഡ്രസ്സാണ്. അതില്ലെങ്കിൽ ലകാല മംഗാല ഓരോരുത്തരും തോന്നുന്നത് പോലെ പറഞ്ഞു കളയും. ദീനില്ലാതായി അതുകൊണ്ട് സനദ് വേണം. ആധികാരികമായ അതിന് ബാഹ്യമായ സർട്ടിഫിക്കറ്റുകളോ ലക്ഷം രൂപ ശമ്പളം വാങ്ങാനുള്ള ആയുധമോ എന്ന നിലയിലല്ല അത് കൊടുക്കുന്നത്. ഒരുപാട് കാലം നിങ്ങൾ കിതാബിന്റെ മുമ്പിൽ ഇരുന്ന് ഞങ്ങളുടെ പള്ളിയിലും ഞങ്ങളുടെ ഉസ്താദിന്റെ മുമ്പിലും വന്നിരുന്ന് നിങ്ങൾ കിതാബ് പഠിക്കുകയും നിങ്ങൾ നല്ലവണ്ണം മുതാരകത്തുകൾ ചെയ്യുകയും കിതാബുകൾ പരിശോധിച്ചു നോക്കുകയും കിതാബുകൾ പരിശോധിച്ച് ബോധ്യപ്പെടുകയും ചെയ്ത അടിസ്ഥാനത്തിൽ നിങ്ങൾ ഉലമാക്കളാണ്. നിങ്ങൾക്ക് വലിയ ബിരുദാനം ചില ബിരുദത്തിന് വേണ്ടി നിങ്ങൾ ഉപരിപഠനങ്ങൾക്ക് വേണ്ടി മന്നാരിയയിലും ബാസിയാദിലും ഒക്കെ പോയി സനദ് വാങ്ങുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ തരത്തിൽ നിന്നും സനദെടുത്തു പോയതിൻ്റെ ആ സന്തോഷത്തിൻ്റെ സനദ് അഭിമാനപൂർവ്വം തരേണ്ടതുണ്ട്. ഈ ജമാഅത്തിൻ്റെ സീല് വെച്ച സനദ് മുദരിസ് ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഉസ്താദും കൂടെ ആയതുകൊണ്ട് എന്നോട് ആവശ്യപ്പെട്ടു, ഉസ്താദ് ഇതിനകത്ത് ഉസ്താദിൻ്റെ ഒരു ഒപ്പും കൂടെ വെക്കണം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒപ്പിടുക എന്നുള്ളത് എൻ്റെ ഒപ്പാണ്, ജമാഅത്തിൻ്റെ സീലാണ് ഇവിടെ വേണ്ടത്. ഈ ജമാഅത്തിൻ്റെ സംവിധാന പ്രകാരമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യവും അവസരവും തരച്ചെടുത്താൻ ഉണ്ടായത്. ജമാഅത്തിൻ്റെ സീലും അതുപോലെ തന്നെ ഉസ്താദിൻ്റെ സനദിൻ്റെ ഒപ്പും അതോടുകൂടിയുള്ള ആധികാരികമായ ഒരു സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ വെച്ച് നൽകപ്പെടാറുകയാണ്. അള്ളാഹു അത് കബൂലാക്കി തരുമാറാകട്ടെ. ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് എളിമ പ്രചരിപ്പിക്കുകയും എളിമനെ പറയുകയും ചെയ്യുന്നിടത്തോളം കാലം അത് പ്രകാശമായി ആഖിറത്തിൻ്റെ മുതൽക്കൂട്ടായി ഖബറിൻ്റെ പ്രകാശമായി അള്ളാഹു തആലാക്കി തരുമാറാകട്ടെ. ഇവിടെ നമ്മുടെ മഹാന്മാരായ ആലമീങ്ങളെയും സംസാരിക്കാനുള്ളത് കൊണ്ടും ഇവിടെ ഉത്കൃഷ്ടമായ പല കടമകളും കർത്തവ്യങ്ങളും നിർവഹിക്കാനുള്ളത് കൊണ്ടും ആ ഭാഗത്തിലേക്ക് ഞാൻ കൂടുതൽ കടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ധർമ്മം ഇന്ന ഉലമാ അൻഫിഖത് ഫീ നഫായിസിൽ ഔഖാതി അൽ ഇഷ്തിഗാലതിലെ ഒരു മനുഷ്യന് അറിവുകൊണ്ട് ജോലിയാവുക എന്നതാണ് അവൻ്റെ വിലപിടിപ്പുള്ള സമയം അവന് വേണ്ടി വിനിയോഗിക്കാവുന്ന ഏറ്റവും ഉൾക്കിഷ്ടമായ കാര്യമെന്ന് ഇമാം നഖ്‌വി റളിയല്ലാഹു അൻഹു തങ്ങൾ വെളിപ്പെടുത്തിയ ആ സന്ദേശവും കൂടെ പങ്കുവെച്ചുകൊണ്ട്
ഞാനിവിടെ സന്നിധിയിലേക്ക് കടക്കുകയാണ്. അള്ളാഹു നമ്മളെല്ലാം കബൂലാക്കി തരുമാറാകട്ടെ. നമ്മുടെ ആലിമീങ്ങളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലവരെയും നമ്മളെയും നമ്മുടെ ഉസ്താദുമാരെയും എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. രൂപത്തിൽ നടത്തുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച ബഹുമാന്യനായ ഖാസിം കുഞ്ഞ് ഉസ്താദ് അവർക്ക്, അതുപോലെ തന്നെ ജമാഅത്തിൻ്റെ സുദീർഘമായ പ്രസിഡന്റ് പദവിയിൽ ഈ ജമാഅത്തിനെ നയിച്ച എം സുലൈമാൻ സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ ജമാഅത്തിൻ്റെ സാരനെ കൂടിയായ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ ജമാഅത്തിൻ്റെ സഹ മസ്ജിദുകളിലെ ഇമാമുമാരായ നമ്മുടെ ജമാഅത്തിൻ്റെ ഹാഫിദ് ഉസ്താദ് കൂടിയായ അനസ് മൗലവി, മൗലവി ഷഫാദ് മൗലവി, അതുപോലെ ഇപ്പോൾ സ്ഥാനത്ത് വാങ്ങിയിട്ടുള്ളവർ, അതിലുപരി എൻ്റെ പ്രതിനിധിക്കുന്ന പ്രിയപ്പെട്ട കമ്മിറ്റിക്കാർ, നാട്ടുകാർ, സഹോദരിമാർ, സഹോദരങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സന്തോഷകരമായ ഈ നിമിഷത്തിൽ ഇതിനേക്കാൾ സന്തോഷത്തോടെ സമാധാനത്തോടെ നാളെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ആദരായ റബ്ബ് നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാന് 27-ാം രാവ് വിശുദ്ധ ഖുർആനിൻ്റെ അവതീർണം, ഏറ്റവും മഹത്തായ രാവിലെയാണ് നാം പ്രതീക്ഷിക്കുന്നത് എന്ന് പ്രഭാഷണത്തിൽ പറഞ്ഞു. നമുക്കറിയാം ഈ രാവിലെ മഹത്വം വന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഷഹൂർ റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നതുകൊണ്ടാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാകുന്ന പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ വൈജ്ഞാനികമാണ്. ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നാഥൻ്റെ നാമത്തിൽ വായിക്കുക എന്ന വൈജ്ഞാനിക സന്ദേശം, വൈജ്ഞാനിക വിപ്ലവമായിരുന്നു 14 നൂറ്റാണ്ടുകൾക്കപ്പുറം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ വിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പാരായണം ചെയ്ത് കേൾപ്പിക്കുകയും അവിടെ നിന്ന് വഹീന്റെ സന്ദേശം മനസ്സുകളിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് ലോകത്ത് ലക്ഷത്തിൽ പരം വരുന്ന സഹാബത്തിനെ സൃഷ്ടിച്ചെടുക്കുകയും അവർ ലോകത്തിന്റെ മാതൃകകളാക്കി, അവർ തീർച്ചയായും നുജൂമുകളാണ്, നക്ഷത്ര തുല്യരാണ്. അവരിൽ ആരെ പിന്തുടർന്നാലും നിങ്ങൾ വഴിപിഴക്കാതെ സ്വർഗത്തിലെത്തുമെന്ന് പറയാൻ കഴിയുമാറ് ഒരു സംഘം, ഒരു വലിയൊരു സമൂഹത്തെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാന വിപ്ലവം കൊണ്ട് സാധ്യമാക്കി തീർത്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ മറ്റൊരു സാക്ഷാത്കാരമാണ് ഇന്നിപ്പോൾ ഇവിടെ സനദ് ദാനം എന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. നമുക്കറിയാം വിശുദ്ധ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ, അതിന്റെ വൈജ്ഞാനിക മണ്ഡലത്തെ പരിചയപ്പെടുത്തുമ്പോൾ, മദ്രസയെ കുറിച്ച് പറഞ്ഞാൽ, വഴലിന്റെ കാര്യം പറഞ്ഞാൽ, ഏത് വിഷയം പറയുമ്പോഴും അതിന്റെ എല്ലാം അടിസ്ഥാനം വിജ്ഞാനമാണ്. വിജ്ഞാനമില്ലാതെ ഇസ്ലാമിന് നിലനിൽപ്പില്ല. അൽ ഇൽമു ഹയാതുൽ ഇസ്ലാം, ഇൽമു വിജ്ഞാനമാണ് ഇസ്ലാമിന്റെ സർവമാന നിലനിൽപ്പും ജീവനും ജീവനാടിയും വിശുദ്ധ വിജ്ഞാനമാണ് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം കഴിഞ്ഞ കുറെ നൂറ്റാണ്ടുകളായി, നമ്മുടെ കുറെ നൂറ്റാണ്ടുകൾ കൊണ്ട് ഭൗതികമായ തലത്തിൽ മനുഷ്യനെ ഔന്നിത്യത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള അതിതീവ്രമായ ശ്രമം ലോകമെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നിലയിലുള്ള ഒരുപാട് മുന്നേറ്റങ്ങൾ ലോകത്ത് നടത്താൻ മാനവരാശിക്ക് സാധിച്ചിട്ടുണ്ട്. അത് വാനശാസ്ത്രത്തിലായാലും, അത് അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിലായാലും, വൈദ്യശാസ്ത്രത്തിലായാലും, അതുപോലെ ഏത് വിഷയത്തിലും വളരെയേറെ മുന്നോട്ട് ഗമിക്കാൻ കഴിഞ്ഞ കുറെ നൂറ്റാണ്ടുകൾ കൊണ്ട് മാനവരാശിയുടെ അതിശക്തമായ ശ്രമം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത് നിസ്സംശയം, അത് നമുക്ക് പറയാനാകും. എന്നാൽ അങ്ങനെയെല്ലാം മനുഷ്യൻ ഒരുപാട് ഭൗതികമായ വിഷയത്തിൽ വിജയം വരിച്ച് മുന്നേറുമ്പോൾ അവിടെ ആത്മീയത നഷ്ടപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങളിൽ, സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ ധാർമ്മികമായി അധപ്പതിച്ചു പോകുന്നു, അവനെല്ലാം മനുഷ്യത്വം നശിച്ചു പോകുന്നു, മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ യഥാർത്ഥ ലക്ഷ്യം വിസ്മരിച്ചു പോകുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് പറയാൻ കഴിയും ഏറ്റവും പ്രസിദ്ധനായ ഐൻസ്റ്റീൻ. അദ്ദേഹത്തിന്റെ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ E=mc² എന്ന് പറയുന്ന അദ്ദേഹം സമാഹരിച്ച, അദ്ദേഹം കണ്ടെത്തിയ ഒരു തത്വം, ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ അധികരിച്ചുകൊണ്ടാണ് ന്യൂക്ലിയർ സംവിധാനം ലോകത്തെ വികസിച്ചത് എങ്കിൽ,
ആണവ വിപ്ലവം ഉണ്ടാകുന്നത് ഇന്ത്യയിൽ ലോകത്തെ ഏറ്റവും നടുക്കിയിട്ടുള്ള ഹിരോഷിമയും നാഗസാക്കിയും രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും 2,50,000 വരുന്ന ആളുകൾ കുരുതി കഴിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക ത്വരയുടെ ഫലമായിരുന്നു അത്. ആ മനുഷ്യൻ പിന്നീട് കണ്ടെത്തിയത് അദ്ദേഹം അത്തരത്തിലൊരു ദുരന്തം സംഭവിച്ചപ്പോൾ ഐൻസ്റ്റീൻ ലോകത്തോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാൾ പരിതപിച്ചു പോയൊരു വാക്കുണ്ട്. അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ കഴിവും ചുണയും മിടുക്കുമെല്ലാം ഉപയോഗപ്പെടുത്തിയത് മനുഷ്യനെ ഭൗതികമായി ഉന്നതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് ഞാൻ എൻ്റെ സമയം ചെലവഴിച്ചു, ഞാൻ എൻ്റെ വൈജ്ഞാനിക മണ്ഡലത്തെ തിരിച്ചു, എൻ്റെ ബുദ്ധി ഞാൻ അതിനുവേണ്ടി ചെലവഴിച്ചു. ഇന്നിതാ അതിൻ്റെ ഫലമായി ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിക്കപ്പെട്ടു. പക്ഷേ അതിൻ്റെ പരിണിത ഫലമാകട്ടെ, ലക്ഷത്തിൽ പരം വരുന്ന നിരപരാധികളായ ആളുകൾ അരിൻകൊല ചെയ്യപ്പെടുകയാണ്, നഗരങ്ങൾ കത്തിച്ച് ചാമ്പലാക്കപ്പെടുകയാണ്, നിരവധി ഭവനങ്ങൾ അത് തകർക്കപ്പെടുകയാണ്, വ്യാപാര സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെടുകയാണ്, അന്തരീക്ഷങ്ങൾ നശിപ്പിക്കപ്പെടുകയാണ്. ഈ വിഷയത്തിൽ ഞാൻ ഇന്ന് വല്ലാതെ കണ്ട് ഖേദിക്കുകയാണ്, ദുഃഖിക്കുകയാണ്. ഞാൻ എന്റെ വിജ്ഞാന അന്വേഷണ ത്വരയെ ഞാൻ തിരിച്ചത് അത് അപകടത്തിലേക്കായിരുന്നു, എനിക്കതിൽ ആത്മീയത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എന്റെ മനസ്സാക്ഷിയോട് ഞാൻ മനസ്സാക്ഷി മുൻനിർത്തി ഞാൻ പറയുന്നു, ഇനിയൊരു ജന്മം എനിക്കുണ്ടാകുമെങ്കിൽ ഐൻസ്റ്റീനിന്റെ ആത്മകഥമാണ് അയാൾ പറയുകയാണ്, ഇനി എനിക്കൊരു പുനർജന്മത്തിൽ മറ്റൊരു ഒരു ശാസ്ത്രജ്ഞനായി ലോകത്ത് കടന്നു വരാൻ എനിക്ക് സാധിക്കുമെങ്കിൽ അന്ന് ഞാൻ വെറും ഭൗതികമായ വിജ്ഞാനത്തിന്റെ പിന്നാലെ പോവുകയില്ല, മറിച്ച് ആത്മീയതയുടെ അംശം ഉൾക്കൊള്ളുന്ന വിജ്ഞാനത്തിനായിരിക്കും ഞാൻ പ്രാധാന്യം നൽകുക എന്ന് അദ്ദേഹം ലോകത്തോട് പരിതപിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ, അദ്ദേഹത്തിന്റെ ചരിത്രം പറയുമ്പോൾ, അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോൾ ഇന്ന് ഭൗതിക ശാസ്ത്ര മണ്ഡലങ്ങളിലെ ഒരുപാട് പ്രതിഭകൾ, ഒരുപാട് മഹത്വങ്ങൾ അദ്ദേഹത്തെ വലിയ ഉസ്താദായി കാണുകയും വലിയ മഹാത്മാവായി കാണുകയും ചെയ്യുന്നു. ഒപ്പം ശരിയാണ്, എന്നാൽ അദ്ദേഹത്തിന്റെ അവസാന കാലത്തുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള മനംമാറ്റവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരിതാപ അവസ്ഥയും കൂടി ഈ അവസരത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മനസ്സിന്റെ ഗതം പിന്നെ മനോഗതി എന്താണ്? ഞാൻ ജന്മം നൽകിയ, എന്റെ ഭാര്യ ജന്മം നൽകിയ, എന്റെ മകനെയും മകളെയും അവന് ഉന്നതമായ ഭൗതിക വിദ്യാഭ്യാസം നൽകി അവന് ഡോക്ടറാക്കണം, ഒരു സയൻറ്റിസ്റ്റ്, ഒരു ശാസ്ത്രജ്ഞനാക്കണം, ഒരു വലിയ ഭൗതികമായ ഡിഗ്രിയുള്ള ഒരാളാക്കി മാറ്റണം എന്നാണ് ഈ ഇരിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്റെ മകൻ എന്റെ മകള് ഉന്നത വിദ്യാഭ്യാസം നേടണം. അവിടെ പലപ്പോഴും അത് ആത്മീയത കൂടി കലർന്നിട്ടുള്ള, ആത്മീയതയാൽ സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുള്ള ഭൗതിക വിദ്യാഭ്യാസം അഥവാ രണ്ടേയും കൂടി ആത്മീയ രൂപത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന എന്നൊന്നും ഗുണം ചെയ്യുന്ന എഴുമിന്റെ വക്താക്ക ആകണമെന്ന് ഒരു പക്ഷേ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവുകയില്ല. മറിച്ച് ഭൗതികമായ ഡിഗ്രി, കുറച്ചു പൈസ അവരുടെ ഭൗതികമായ ജീവിതത്തിന്റെ വിഭവ സമാഹരണത്തിലെ വ്യാപ്തി, ഇതൊക്കെയായിരിക്കാം എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ ആയിരിക്കും നമ്മുടെ അവസ്ഥയുണ്ടായിത്തീരുക. മറിച്ച് മഹാൻ യിശുദ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, സകല നമ്മുടെ മസ്ജിദിന്റെ നിർമ്മാണമായാലും അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അടിസ്ഥാനപരമായി അവിടെയുള്ള ഭാഗത്തുള്ള വിദ്യാഭ്യാസം, വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം, മദ്രസ തലത്തിലുള്ള വിദ്യാഭ്യാസം, തുടർന്നുള്ള മറ്റ് വിദ്യാഭ്യാസങ്ങൾ ഒക്കെ, ഇബാദത്തും എല്ലാമാണ് നാം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വളരെ മുൻഗണന നൽകി ജമാഅത്തിന്റെ വലിയൊരു ഫണ്ട് ആ രൂപത്തിലാണ് നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെലവഴിക്കുന്ന ഏതൊരു ധനവും നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല എന്ന അറിവ് കൃത്യമായി നിങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട്. കാരണം ഇന്നിരിക്കുന്ന നാം ഓരോരുത്തരും മരിച്ചുപോയാൽ നാളെ പള്ളി ഖബറിലേക്ക് നമ്മളെ കൊണ്ട് വെക്കപ്പെട്ടു കഴിഞ്ഞാൽ അവിടേക്ക് നമുക്ക് ഫലമായി എത്തിച്ചേരുക നമ്മുടെ ഹസനാത്തുകളിൽ നിന്ന്, നന്മകളിൽ നിന്ന് എത്തിച്ചേരുക. നാം പഠിപ്പിക്കുന്ന വിജ്ഞാനങ്ങളും പഠിച്ചിട്ടുള്ള വിജ്ഞാനങ്ങളുമാണ്, അല്ലെങ്കിൽ നാം സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ വാർത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ദുആകളാണ്. അങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ, അത് പള്ളികളായാലും അത് പിന്നെ മദ്രസകളായാലും, അതിൻ്റെ നിർമ്മാണങ്ങൾ, അതിൻ്റെ പ്രവൃത്തികൾ, അതിൻ്റെ കൂട്ടിച്ചേരലുകൾ, ഇതൊക്കെ നാളെ ഖബറിൽ കിടക്കുമ്പോൾ നമുക്ക് ഫലം ചെയ്യുന്ന വസ്തുതകളാണ് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ അനുസ്മരണം അല്ലെങ്കിൽ അവിടത്തെയുടെ ആ പ്രയോഗം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധമായ ആശംസകളും അർപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. വാഹിദ ദഅവത്തി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഒരാളുകൂടി രണ്ട് വാക്കുകളോട് സംസാരിക്കും, അത് കഴിഞ്ഞ് നമ്മുടെ ദുആയിലേക്ക് കടക്കും. എല്ലാവരും ഈ നിഷ്കളങ്കതയോടുകൂടി പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. ഈ ഭക്ഷണ പൊതുക്കിറ്റുകളെല്ലാം അതാത് സ്ഥലങ്ങളിൽ എത്തിക്കുക, ആരും എണീക്കരുത്. ഇത് കഴിഞ്ഞതിന് ശേഷം ധാന്യ കിറ്റ് വാങ്ങുന്നതിന് വേണ്ടി ടോക്കൺ എല്ലാവരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ടോക്കൺ വാങ്ങിയവർ ലൈനായി നിന്ന് അതിനുള്ള സജ്ജീകരണം ഇവിടെ ചെയ്യും.
ആ ലൈന ഇരുന്നത് വാങ്ങി പിരിയണം. അത് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി, രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ അനസ് പോലെ ആദരപൂർവ്വം ചെയ്യും. അനസല്ല അജ്മൽ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാം. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവിടുത്തെ മുത്തവ്വൽ കോഴ്സിൽ തന്നെ അഥവാ ഫാദൽ ബാത്തവി കോഴ്സിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. ഈ റമദാൻ ആയപ്പോൾ അതിൻ്റെ ഒരു വർഷം പൂർത്തീകരിച്ചുകൊണ്ട് അവിടുത്തെ പരീക്ഷയിൽ വിജയിച്ച് വരാൻ സാധിച്ചു. അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹമാണ്. തദവസരത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ മാതാപിതാക്കളോട്, ഉപ്പമാരോട്, ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, ഈ കാലഘട്ടത്തിൽ ഭൗതിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വളരെ ആത്മാർത്ഥത കാണിക്കുന്ന ഈ കാലത്തിൽ ആത്മീയ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വേണം ഭൗതിക വിദ്യാഭ്യാസത്തിന് നാം ഊന്നൽ കൊടുക്കേണ്ടത് എന്ന് പ്രധാനമായും അറിയിക്കുകയാണ്. കാരണം നമ്മുടെ സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ കോളേജുകളിലേക്ക്, ക്യാമ്പസുകളിലേക്ക് നാം ഒന്ന് കടന്നു ചെന്നാൽ നമുക്ക് മനസ്സിലാകുന്നത്, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കൊള്ളരുതായ്മകളെയും കേന്ദ്രമായി കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രസ്തുത കാലഘട്ടത്തിൽ. നാം ഇവിടെ ദറസിൽ പഠിക്കുമ്പോഴും നമ്മുടെ ഉസ്താദ് നമുക്ക് ഇരു വിദ്യാഭ്യാസത്തിനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നു. ആത്മീയവും അതിലുപരിയായ ഭൗതികവും പഠിക്കാനുള്ള അവസരങ്ങൾ ഉസ്താദ് തരുകയും ആയതിനാൽ ഭൗതിക വിദ്യാഭ്യാസം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അതിലുപരിയായി നമുക്ക് ആത്മീയ വിദ്യാഭ്യാസത്തിലൂടെ മുന്നേറുവാനും സാധിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ ആത്മീയ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നാം കൊടുക്കാൻ സന്നദ്ധമായില്ല എങ്കിൽ, തയ്യാറായില്ല എങ്കിൽ, ഒരുപക്ഷെ നാളെ നൊന്തുപെറ്റ ഉമ്മയെ മക്കൾ സ്നേഹിച്ചെന്ന് വരില്ല, ചിലപ്പോൾ അവൻ ബഹുമാനിച്ചെന്ന് വരില്ല. നാട്ടിനും നാട്ടുകാർക്കും കൊള്ളരുതാത്ത, എല്ലാവരും ഒരു ചീത്ത കണ്ണുകോടെ കാണുന്ന ഒരു മകനായി ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ മാറാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മക്കളെ ഇരു ലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വലിയ അനുഗ്രഹമാണ് തന്നിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫയുടെ സൗകര്യവും എല്ലാം ചെയ്തു കൊടുത്തത് ആയതിനാൽ പരിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളമായി മദീനക്കാരെ പുകഴ്ത്തി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ധാരാളമായി മദീനക്കാരോട് ഹുബ്ബ് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ഹദീസിന്റെ ആശയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊരുവനാണോ എന്റെ മദീനയിലുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്, ആരാണോ എന്റെ മദീനക്കാരെ വിഷമിപ്പിക്കുന്നത്, ആരാണോ എന്റെ മദീനയിലുള്ളവരെ ദ്രോഹിക്കുന്നത്, അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉപ്പിനെ എങ്ങനെയാണോ വെള്ളത്തിൽ ലയിപ്പിക്കുന്നത് അത്തരത്തിൽ നശിപ്പിച്ചു കളയുമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകളിൽ നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കും. മാത്രമല്ല അവിടുത്തെ ഹുബ്ബ് കാരണത്താൽ മദീനക്കാരോട് നബിതങ്ങൾ ഹുബ്ബ് കാണിച്ചത് കാരണത്താൽ നബിതങ്ങൾ പറയുകയുണ്ടായി, മാ ബൈന ബൈതി വ മിംബരി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന. അതുപോലെ തന്നെ ഞാൻ നടന്ന എന്റെ സുഹൃത്തുക്കൾ ഈ നാട്ടിലുള്ള പഠിച്ചുകൂടി ആയതിനാൽ ഈ നാട്ടുകാരോട് അഭേദ്യമായ ബന്ധമാണ് നമുക്കുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ബന്ധങ്ങളെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെന്നാൽ ഇവിടെ ഒരു ഇടപാട് പ്രസംഗമെന്ന് ചോദിച്ചാൽ അത് ഇടപാട് പ്രസംഗമല്ല, മനസ്സ് ഈ നാട്ടിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത ധാരാളം നല്ല നല്ല അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. നല്ല നല്ല അനുഭവങ്ങളും അനുഭൂതികളും നമുക്കുണ്ടായിട്ടുണ്ട്. അതിനെയാണ് നാം ഇവിടെ പറയുന്നത്. അല്ലാതെ നമ്മൾ പരസ്പരം ഇട പറയുന്നില്ല. ഈ പരസ്പരം ഇട പറയുന്നില്ല അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ബന്ധങ്ങളെ ഇരുലോകത്തും ഉപകാരമുള്ള ബന്ധങ്ങളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല ഇൽമിന്റെ മാർഗത്തിൽ ഉസ്താദ് അവറുകൾ കിതാബ് എടുക്കുമ്പോൾ പള്ളിയുടെ ഒരു മൂലയിലിരുന്ന് കിതാബുകൾ ഓതി ഓതി
വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോ ഒട്ടിയ വയറുമായി വിശന്ന് വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോ സുഭിക്ഷമായി ഭക്ഷണം തന്ന് നമ്മെ സന്തോഷിപ്പിച്ച ധാരാളം പേരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പകരമായി നാളെ സ്വർഗത്തിലെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല സഹായിച്ചവർ കമ്മിറ്റിക്കാർ അടക്കം ധാരാളം പേർ എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് എല്ലാവരും ഞങ്ങളും ദുആ ചെയ്യും, നിങ്ങളുടെ ദുആകളിൽ നമ്മളെയും ഉൾപ്പെടുത്തണമെന്ന അറിയിപ്പോടുകൂടി ഉണർത്തലോടുകൂടി സമയമില്ലാത്തതിനാൽ എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. നമ്മുടെ മറ്റൊരു വിദ്യാർത്ഥി ജാസിന് അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ ജിന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുപുത്രാദികൾ ഉറ്റവരോടവർ ഞങ്ങളെ സ്നേഹിച്ചവർ ഞങ്ങളെ സഹായിച്ചവർ അല്ലാഹു അവരുടെ കബറിടങ്ങളെ കണ്ണത്താ ദൂരം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഉസ്താദന്മാർക്ക് അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ സഹായിച്ചവർ ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ പഠിച്ച് ഞങ്ങളെ ഭക്ഷണം തന്നവർ ഞങ്ങളെ സഹായിച്ചവർ കമ്മിറ്റി ഭാരവാഹികൾ അതുപോലെ ഞങ്ങളെ സഹായിച്ച ഈ നാട്ടുകാർ അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഉസ്താദ്മാരടക്കം ഇനിയും പലരും സംസാരിക്കും. വീടുകളിലെത്തേണ്ട സഹോദരന്മാർക്ക് വീടിലെത്തി നോക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ അപേക്ഷിക്കുമാറാകട്ടെ. സുദീർഘമായ പ്രസംഗത്തിന് മുതലെന്നില്ല, പ്രസംഗത്തിൻ്റെ സന്ദർഭമല്ല ഇത്. പരിശുദ്ധ റമദാനിലെ 27 രാവിലെ നടന്ന് വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ ആചരിക്കുകയാണ്. ഈ 26 ദിവസങ്ങൾ പോയി നമ്മൾ അറിഞ്ഞില്ല ഇത്ര വേഗമാണ് ഈ ദിവസങ്ങൾ നമ്മളോട് പോയത്. അനുകൂലമായ സാഹചര്യങ്ങളും കാലാവസ്ഥയൊക്കെ റബ്ബുൽസത്തെ അള്ളാഹു നമുക്ക് കഴിഞ്ഞിരുന്നേ. അള്ളാഹു ഇതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പ്രസംഗിക്കാനാണെങ്കിൽ 1000 കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനിതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 10-27 കൊല്ലം മുമ്പാണ് ഞാൻ ഈ ജമാഅത്തിൽ വന്നത്. ഖുതുബയ്ക്ക് വേണ്ടി 27 വർഷം മുമ്പാണ് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് എന്നതുകൊണ്ട് ബഹുമാനായ നാസിമുദ്ദീൻ ഉസ്താദ് ഞാനും ദീർഘകാലം ഇവിടെ ജോലി ചെയ്തു. ഈ ജനങ്ങളുടെ നിസ്സീമമായ സ്നേഹങ്ങളും സഹായങ്ങളും ആദരവുകളും ഒരുപാട് പിടിച്ചുപറ്റാൻ കഴിയുന്നു. വളരെ നിഷ്കളങ്കരായ ഒരു ജനമാണ് ഇവിടെ ഉള്ളത്. ആലിമ്യങ്ങളെ സ്നേഹിക്കുന്ന, ആലിമ്യങ്ങളെ ബഹുമാനിക്കുന്ന, ആദരവുള്ള ഒരു സമൂഹമാണ് ഇന്നപ്പാല മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്നത്. അത് പറയാതിരിക്കാൻ ഉറവാകില്ല. അതിന്റെ ബർക്കത്താണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. വലിയ വലിയ കലാലയങ്ങളിൽ നടക്കുന്ന പോലെ ഒരു സന്ന സമ്മേളനം ഇവിടെ നിന്ന് കണ്ടു. 2 പണ്ഡിതന്മാരെ ഈ വർഷവും സന്നദ്ധ കൊടുത്ത് ആദരിച്ചുകൊണ്ട് ഒരു പഠനത്തിന് വേണ്ടി അയക്കാൻ നമ്മുടെ ഈ ചെറിയ ഗ്രാമത്തിൽ നമ്മുടെ ഈ കലാലയത്തിന് കഴിഞ്ഞുവെങ്കിൽ നമ്മൾ എന്തുമാതിരി ചിന്തിക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പടക്കാർ ചെയ്യേണ്ട കാര്യമാണെന്ന് ചിന്തിക്കരുത്. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ സന്നിധിയില് ഒരു ആറാബി വന്നുകൊണ്ട് എന്റെ മക്കളും ഭാര്യയില്ലാതെ വസ്ത്രമോ പോലുമില്ലാതെ വന്നിരിക്കുകയാണ്, അവർക്ക് വസ്ത്രം വേണമെന്നും ആഹാരം വേണമെന്നും പറഞ്ഞപ്പോൾ മഹാനായ ലോകത്തെ കിടിലം കൊള്ളിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഒന്നും തരാനല്ലെങ്കിലും സ്വന്തം ശരീരത്തിരുന്ന കമീസ് ഊരിയിട്ട് അവർക്ക് ദാനം ചെയ്യുകയാണ് ഉണ്ടായത്. ലോകചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംഭവമാണ്. സ്വന്തം കമീസ് ഊരി കൊടുക്കുക, എന്നിട്ട് തന്റെ വൃത്തിയൻ സാലിമിന്റെ വസ്ത്രം വാങ്ങി അണിഞ്ഞുകൊണ്ട് നമസ്കാരത്തിന് പോകുന്നു. നമസ്കാരം കഴിയുമ്പോൾ തിരിച്ചു വന്ന് ഈ വസ്ത്രം അഴിച്ച് സാലിമിന് കൊടുക്കുന്നു. അയാൾ ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് ഇൻ റൊട്ടേഷൻ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജീവിതത്തിൽ കോടികൾ ദാനം ചെയ്തവരുണ്ടാവുന്നു. സമ്പത്ത് വാരി കുറിച്ചിന് വേണ്ടിയുള്ളു. ഒന്നുമില്ലാതെ വന്നപ്പോൾ അള്ളാഹുവിന്റെ കോടതിയിൽ ഈ ചോദിച്ചവരെ നിരാശപ്പെടുത്തിയാൽ എന്ത് വരുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കമീസ് ദാനം ചെയ്ത ചരിത്രം ഇസ്ലാമിന്റെ തങ്കത്താണ് എന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഈ ദാനധർമ്മത്തിലൂടെ സ്വർഗം വാങ്ങാൻ, പ്രതിഫലം വാങ്ങാൻ നമ്മൾ തയ്യാറാകണം. മദീനയിൽ ചെന്ന പ്രവാചകൻ പറഞ്ഞത് അത്രയും മുത്ത ആഹാരം കൊടുക്കുന്നതാണ്. സലാം പറയണം. മൂന്നാമത് പറഞ്ഞു സല്ലൂദില്ലേ.
തുടങ്ങിയ പാതിരാ സമയങ്ങളിൽ എഴുന്നേറ്റുന്നുകൊണ്ട് നിങ്ങൾ താഴ്ത്തി നമസ്കരിക്കണം. വലിയ വലിയ പ്രതിനിധികളുള്ളവരെ താഴ്ത്തി നമസ്കാരം. പക്ഷേ അതിന് മുമ്പ് സ്ഥാനത്ത് വെച്ചുകൊണ്ട് ഒന്നാമതായി പറഞ്ഞത് അത്തേ ആഹാരം നൽകണമെന്ന. അപ്പൊ ആഹാരം ഒരു ഉച്ചയ്ക്കാണെങ്കിൽ പോലും, ഒരു പട്ടിക്കാണെങ്കിൽ പോലും വെള്ളം കൊടുത്താൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്വർഗത്തിൽ പോയ ചരിത്രം നമ്മൾ പഠിച്ചവരാണ്. അതുകൊണ്ട് ഈ ആഹാരം നൽകുന്ന മുത്തലിമീങ്ങൾക്ക് ആഹാരം നൽകുന്ന, ആമുദീങ്ങൾക്ക് ആഹാരം നൽകുന്ന, പിഞ്ചുകുഞ്ഞുങ്ങളെ പോറ്റിയെടുക്കുന്നതിൽ താല്പര്യമുള്ള ഉസ്താദന്മാരെ ബഹുമാനിക്കുന്ന നമ്മൾക്കെല്ലാം സ്വഹാനത്തെ ഒരു അപകടം വരുത്തി വെക്കുകയില്ല. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കും. എല്ലാ ആ വിപത്തുകളെയും എല്ലാം അവസരത്തിൽ മാറ്റി നല്ല സൗഭാഗ്യത്തിൻ്റെ അന്തരീക്ഷമുള്ള നൽകുമാറാകട്ടെ. ആമുദീങ്ങളും മാലിന്യങ്ങളുമായ മക്കളെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഒരുപാട് സ്വപ്നങ്ങൾ പൂണിഞ്ഞു. വലിയ വലിയ അറബിക് കോളേജുകൾ, വലിയ വലിയ മദ്രസകൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, ഇതെല്ലാം ഉണ്ടായി. ഞാൻ ഇവിടെ ചിന്തിക്കുകയായിരുന്നു നമുക്ക് മനോഹരമായ ഒരു പള്ളി വിടുകയാണ്. അള്ളാഹു അതിനും നേതൃത്വം ഏറ്റെടുക്കാൻ ബഹുമാനപ്പെട്ട അമൃത് കബീർ സാഹിബ് അവർക്ക് അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ. ഞാൻ ഈ പറഞ്ഞ പോലെ ഉപ്പായം കൂടി കൊടുത്ത ഉമർ ബിൻ ഖത്താബ് പള്ളിയിൽ പോകാൻ വേണ്ടി വൃത്തിന്റെ കമീസ് എടുത്തിട്ടുകൊണ്ട് പള്ളിയിൽ പോയ ഉമർ ബിൻ ഖത്താബിന്റെ ചരിത്രം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഈ വാറുണ്ടെങ്കിൽ, നമ്മളൊരു ഭാവം സ്വർണം കൊടുക്കാൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ 50,000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചാൽ, 1,00,000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചാൽ, 10,00,000 കൊടുക്കാൻ തീരുമാനിച്ചാൽ ഒരു പള്ളിയൊക്കെ നിമിഷ നേരം കൊണ്ടുള്ള ഉണ്ടാകാൻ കഴിയും. നമുക്ക് ദുആ ചെയ്യാം. അറബ് റഹീമായ മനോഹരമായ ഒരു പള്ളി പടുത്തു നിർത്തുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ തമ്പുരാനെ. ഞാൻ ദുആയിലേക്ക് കടക്കുകയാണ്, സമയക്കുറവുകൊണ്ട്. അൽഹംദുലില്ലാഹ്, എല്ലാവരും ഇഖ്ലാസോടുകൂടി, നല്ല നീയത്തോടുകൂടി, നല്ല നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്യാമെന്നുള്ള നീയത്തോടുകൂടി വന്നുപോയ ഓരോരുത്തരും അവരുടെ തെറ്റുകളിൽ പശ്ചാത്തപിച്ചുകൊണ്ട് സുദീർഘമായി തൗബയെക്കുറിച്ചൊന്നും പറയാൻ നേരമില്ല, സമയം കുറവായതുകൊണ്ട്. ഇന്നത്തെ രാത്രി 10 മണിക്കൂറുള്ള ഒരു രാത്രിയാണെങ്കിൽ ലൈലത്തുൽ ഖദ്റിന്റെ പ്രതിഫലത്തിന്റെ 1 മണിക്കൂർ ചെയ്താൽ 10-ന് 1 ഊഴി നമുക്ക് കിട്ടും എന്ന് ചിന്തിച്ചുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളുടെ ഉറക്കം ഒന്ന് അല്പനേരത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ ദിക്റിലായിരിക്കണം, ഖുർആൻ പാരായണത്തിലായിരിക്കണം, സ്വലാത്തിലായിരിക്കണം ഇന്നത്തെ രാത്രി ചെലവഴിക്കേണ്ടത്. മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞത്, വല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത്, 27-ാമത് തന്നെയാണ് ലൈലത്തുൽ ഖദ്ർ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്നത്തെ രാത്രി ഫുൾ ടൈം ചെലവഴിക്കാൻ പറ്റുന്നവർ അങ്ങനെ, 5 മണിക്കൂർ ചെലവഴിക്കാൻ പറ്റുന്നവർ അങ്ങനെ, 2 മണിക്കൂർ ചെലവഴിക്കാൻ പറ്റുന്നവർ അങ്ങനെ. സ്ത്രീകളെ നമസ്കാരം പറയാണ് അവർ എഴുത്തുക്കാഭരിക്കേണ്ട മുറി. അവളെ എഴുത്തുക്കാവിന്റെ മുറി അതാണ്. ആ മുറിയിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന അവസ്ഥയിൽ ഇന്നത്തെ രാത്രി കഴിച്ചു കൂട്ടുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت فلك الحمد حتى ترضى اللهم لك الحمد يا محبوب يا مرسول يا رحمن يا رحيم يا الله اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام واللافات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وتقضي لنا بها جميع الحاجات وترفعنا اللهم صل على سيدنا محمد النبي الامي الذي بلاد القدر العظيم الجاه وعلى اله وصحبه وسلم. اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنهج به القدر وتنفرج به الكرب وتطغى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وليه الكريم وعلى آله وصحبه في كل لمحة ونفس بعد كل معلوم لك. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها يا رب العالمين. اللهم اغفر لنا وارحمنا ولوالدينا ولأساتذتنا ولمن مات منا من جميع قرباء المؤمنين.
കടമക്കടലായ റഹ്മാനും റഹീമായ അല്ലാഹ് രാജാധിരാജനായ തമ്പുരാനെ ഞങ്ങളറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും അനുസരണത്വവും മറ്റൊന്നും അറിയാതെ ചെയ്തു പോയത് എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ റഹ്മാനെ. പടച്ചവനെ വേലത്തുറുന്നതിൻ്റെ രാത്രിയിലൂടെ റമദാന രാത്രികളിലൂടെ ഈ ഉമ്മത്തുകൾക്ക് നീ എന്തെല്ലാം സമ്മാനങ്ങളോ ഓഫർ ചെയ്തിട്ടുണ്ടോ അതൊട്ടും കുറയാതെ സാധുക്കളായ ഞങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഇബാദത്തുകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ലോകമാന്യതയ്ക്കും വേദനം പ്രശസ്തിക്കും വേണ്ടി ചെയ്ത ഇബാദത്താക്കളുടെ തമ്പുരാനെ ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. അന്നപാനാദികളെ സ്വീകരിക്കണേ റഹ്മാനെ. ഫ്രൂട്ട്സുകളായിട്ടും ഭക്ഷണങ്ങളായിട്ടും മാംസമായിട്ടും കഞ്ഞിയായിട്ടും ഏതെല്ലാം നിലയിൽ പടച്ചവനെ ധർമ്മമായ ആദരിച്ചുകൊണ്ട് ആഹാരം നൽകിയോ അവർക്കെല്ലാം നിരമായ കൂലി നൽകണേ റഹ്മാനെ. അള്ളാഹുവേ എത്രയോ രൂപയുടെ അരികളാണ് അവിടെ ദാനം ചെയ്തിരിക്കുന്നത്. അള്ളാഹർക്ക് നീ അർഹമായ കൂലി നൽകണേ റഹ്മാനെ. അള്ളാഹുവേ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. റമദാനിലൂടെ നിങ്ങൾക്ക് നീ വാഗ്ദാനം ചെയ്ത എല്ലാ സമ്മാനങ്ങളും നിങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ആവശ്യകതകൾ നീ പരിഹരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഒരുപാട് ബലഹീനതകളുണ്ട് തമ്പുരാനെ. ഞങ്ങൾക്ക് ഒരുപാട് ദുസ്വഭാവങ്ങളുണ്ട് റഹ്മാനെ. അള്ളാഹ് നീ അതെല്ലാം അറിയുന്നവനാണല്ലോ തമ്പുരാനെ. ഞങ്ങൾക്ക് നീ മാപ്പ് ചെയ്യണേ തമ്പുരാനെ. നിരുപാധികമായി മാപ്പ് ചെയ്യണേ റഹ്മാനെ. നിന്റെ സ്വാമിയങ്ങൾ മുത്തത്തീങ്ങളായ അടിമകളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങൾക്ക് നീ ദീർഘായുസുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. പടച്ചവനെ ഇതുപോലുള്ള മഹനീയമായ രംഗങ്ങൾ കാണാൻ ശരദവാഗിന്റെ രംഗങ്ങൾ കാണാൻ ഞങ്ങളുടെ ഹിബിൾ പഠിക്കുന്ന മക്കൾക്ക് ശരദ് കൊടുക്കുന്ന രംഗങ്ങൾ കാണാൻ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണമേ തമ്പുരാനെ. സർവവിധ രോഗാണുക്കളിൽ നിന്നും ഞങ്ങളെ നീ പരിപൂർണമായി സംരക്ഷിക്കണേ തമ്പുരാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണമേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങളെ മരണപ്പെട്ടുപോയ അമ്മാപ്പമാർ അള്ളാഹുടെ കബറിലെ സമാപത്തിക്കണേ തമ്പുരാനെ. ഞങ്ങളോട് സലാത്തുകളുടെയും മനക്കാരുടെയും മിസുരുസ്തവാബ് അവരുടെ കബറിലെത്തിക്കണേ തമ്പുരാനെ. അവരുടെ നരതകൾ നീ ഉയർത്തണേ റഹ്മാനെ. നാളെ ജന്നാത്തിലുള്ള ദിവസം ഞങ്ങളെയും അവരെയും നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. പടച്ചവനെ ഇവിടെ എന്റെ മുന്നിൽ വന്നിരിക്കുന്ന സഹോദരിമാരും അമ്മമാരും ഈ കുഞ്ഞുങ്ങളുമായവർ അതുപോലെ പല നിലയിൽ കഷ്ടപ്പെടുന്നവർ രോഗികളുണ്ട് തമ്പുരാനെ. ഭയപ്പെടുന്നവരുണ്ട് തമ്പുരാനെ. എല്ലാ ഭയവും ദൂരീകരിക്കുന്ന തമ്പുരാനെ. മറ്റുള്ളവരോട് പറയാൻ പോലും മടിക്കുന്നവരെ രോഗങ്ങൾക്കും ഉടമകളാണ് റബ്ബേ. നീ ആഫിയത്ത് നൽകുന്നതാണല്ലോ പടച്ചോനെ. അത്ഭുതകരമായി നീ ശിവ നൽകണേ റഹ്മാനെ. മുസാബിയുടെ വടിയെ പാമ്പാക്കി മാറ്റിയ അള്ളാഹുവേ. യൂസ് നബിയെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷിച്ച അള്ളാഹുവേ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പൊട്ടക്കിണറ്റിന്റെ ഉള്ളിൽ നിന്നും രക്ഷിച്ച അള്ളാഹുവേ. ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന വിഷമസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പരിപൂർണമായി നീ ഞങ്ങളെ രക്ഷിക്കണേ റഹ്മാനെ. ഇപ്രകാരം ഞാൻ മുഖിനീങ്ങളെ രക്ഷിക്കുമെന്ന് നിന്റെ ഖുർആൻ ഓഫർ ചെയ്യുന്നുണ്ടല്ലോ പടച്ചോനെ. സൂറത്തുൽ അംബിയായിലൂടെ അംബിയാക്കന്മാർക്ക് ചെയ്ത രസകളും സഹായങ്ങളും എടുത്തു പറഞ്ഞ ശേഷം ഇപ്രകാരം മുഖിനീങ്ങളെയും രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പടച്ചോനെ. ലോകത്തെമ്പാടും കഷ്ടത അനുഭവിക്കുന്ന ഞങ്ങളുടെ മുഖിനീങ്ങളായ സഹോദരന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമയിൽ വിശ്വസിച്ചതിന്റെ പേരിൽ തലയിൽ തൊപ്പിയിട്ടതിന്റെ പേരിൽ തലയിൽ കാഫിറിന്റെ പേരിൽ ക്രൂരമായ മർദ്ദനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇടയാകേണ്ടി വരുന്ന ഞങ്ങളുടെ ഉമ്മത്തെ നീ രക്ഷിക്കണേ തമ്പുരാനെ. സഹനശക്തി നൽകണേ റഹ്മാനെ. അവർക്ക് നീ ഇസ്സത്ത് വർദ്ധിപ്പിച്ച് കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മുസ്ലിം യുവതയെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് അഭയം നൽകാനും ഞങ്ങളെ കാത്തു രക്ഷിക്കാനും എടുത്തു ചേർന്ന ഞങ്ങളുടെ യുവകുട്ടികളായ ചുണക്കുട്ടികൾ നിങ്ങളുടെ സമ്പത്താണ് തമ്പുരാനെ. ഞങ്ങളുടെ മഹല്ലിന്റെ സത്താണ് റഹ്മാനെ. ഹബീബിനെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന നല്ല ഒരുപടി യുവാക്കൾ ഈ നാട്ടിൽ മുണ്ടപെടുത്തവനെ. അവർക്ക് നീ ശക്തി നൽകണേ റഹ്മാനെ. ആരോഗ്യം നൽകണേ റഹ്മാനെ. അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. അർഹമായ തൊഴിൽ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ യുവതികളെ ചെറുപ്പക്കാരികളായ വിദ്യാഭ്യാസം ചെയ്യുന്ന പെൺമക്കളുണ്ട് റബ്ബേ. പുറത്തിറക്കാൻ അറിയാത്തൊരു കാലമാണ് തമ്പുരാനെ. അള്ളാഹ് നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബത്തിന് അപമാനം വരുത്തുന്ന ഒരു പ്രവൃത്തികളൊന്നും ഇല്ലെന്നുണ്ടാകാതെ നീ അവരെ
രക്ഷിക്കണേ റഹ്മാനെ, എന്നെ മുന്നിലിരിക്കുന്ന ഹെബുൽ വിളിക്കുന്നതും നിങ്ങളല്ലോ. ഈ നാട്ടിലെ പ്രിയപ്പെട്ട മക്കളാണല്ലോ. സാധാരണ പല നാട്ടിലും ദർസുണ്ട്, പല നാട്ടിലും ഹെബുളുണ്ട്. പക്ഷേ ആ നാട്ടിലെ ഒരു കുഞ്ഞുപോലും പഠിക്കുന്നതിനും കാണാൻ സാധ്യമല്ല. അള്ളാഹുവേ, ഈ നാട്ടിലെ കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കാൻ തയ്യാറായി വന്നു. അള്ളാഹുവേ, ഈ ചിത്രം കാണാനുള്ള ബാക്കി ഞങ്ങൾക്കുണ്ടായല്ലോ. ഈ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഹാമീങ്ങളാക്കണേ റഹ്മാനേ. അവർക്ക് നീ ഓർമ്മപ്പെട്ടിയും ഓർമ്മശക്തിയും നൽകുരാനെ. ഉന്നതമായ ബിരുദങ്ങൾ തട്ടിക്കിടക്കാൻ ഇരു രംഗത്തും വിജയം നേടാൻ അവരെ നീ പ്രാപ്തരാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ദോഷങ്ങൾ സ്വീകരിക്കണേ റഹ്മാനെ. ഇനിയും ചിന്തയില്ലാതെ ഹൗബില്ലാതെ പല ആളുകളും മാറിത്തിരി നടക്കുന്നു റബ്ബേ. അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ നിനക്ക് കഴിയുന്നതാ. ഞങ്ങൾക്കതിന് കഴിവില്ല നമ്പുരാനെ. ഞങ്ങൾക്ക് കാണുമ്പോൾ സങ്കടം തോന്നു പഠിച്ചവനെ. റമദാൻ അവഹേളിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് ഞങ്ങളെ പല സഹോദരന്മാരും വഴിയിട്ട് ജീവിതം നയിക്കുന്നു. നീ അവർക്ക് ഹിദായത്ത് കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആ നീ കേൾക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സങ്കടത്തിന് നിവൃത്തി വരുത്തണേ തമ്പുരാനെ. എത്രയോ കുടിയന്മാരും എത്രയോ അഭാസന്മാരും പള്ളിയിൽ നിറങ്ങാത്തവരായി മാറിയ ചരിത്രം നിങ്ങൾക്കറിയാം. അള്ളാഹുവേ, ഒരിക്കലും അവരെ പരിശിക്കാൻ പാടില്ല. അവരെ ഇനിയും മാടി വിളിക്കണം. അള്ളാഹുവേ, നിന്റെ അടുത്തേക്ക് നടന്നു വരുന്നവരുടെ അടുക്കലേക്ക് നീ ഓടിച്ചെല്ലുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ പറഞ്ഞത് ഒരു ലാമിനിലേക്ക് എടുത്താൽ നീ ഒരു മുഴം മുടക്കുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവേ, അതെന്ന് കഴിയുന്ന നിങ്ങളുടെ സഹോദരന്മാർ അറിവില്ലായ്മ കൊണ്ടാണ് അവർക്ക് നീ തെറ്റിതിരുത്തി സന്മാർഗത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് 100% നല്ലൊരു അവസ്ഥ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ ജമാഅത്തിന്റെ അനുദിനമുള്ള വികാസനത്തിന് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി, അന്നദാനത്തിന് വേണ്ടി, കിറ്റുകൾ നൽകുന്നതിന് വേണ്ടി, വസ്ത്രങ്ങൾ നൽകുന്നതിന് വേണ്ടി, അവാർഡുകൾ നൽകുന്നതിന് വേണ്ടി എന്ന് വേണ്ട എന്തെല്ലാം ക്ഷേമപ്രവർത്തനങ്ങളുണ്ടോ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനായ കബീർ സാഹിബ്, അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച സുലൈമാൻ സാഹിബിന്റെ ആരോഗ്യ ആഫിയത്ത് കുറവാണ്. പഠിച്ചവരെ നീ അദ്ദേഹത്തിന്റെ കണ്ണിന് കാഴ്ചശക്തി വർദ്ധിപ്പിച്ചു കൊടുക്കണമേ റഹ്മാനെ. ആഫിയത്ത് നൽകണേ റഹ്മാനെ. അതുപോലെ കബീർ സാഹിബിനോടൊപ്പം പ്രവർത്തിക്കുന്ന പ്രവർത്തകർ നിഷ്കളങ്കരായ ആവേശഭരായി പ്രവർത്തിക്കുന്ന നിഷ്കളങ്കരായ പ്രവർത്തകർ ഈ നാട്ടിലെ ചെറുപ്പക്കാർ. അള്ളാഹുവേ, അവർക്കെല്ലാം നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. പഠിച്ചവനെ അവർക്കെല്ലാം ശക്തി നൽകണേ റഹ്മാനെ. സമ്പത്ത് നൽകണേ റഹ്മാനെ. സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തേണമേ റഹ്മാനെ. ദീർഘകാലം കൂടെ സേവനം ചെയ്ത കാസിം ഉസ്താദ് ഈ നാട്ടുകാരുടെ സ്നേഹബഹുമാനങ്ങളും സഹായസഹകരണങ്ങളും ഒരുപാട് ആസ്വദിച്ച മനുഷ്യനാണ് തമ്പുരാനെ. അള്ളാഹുവേ, അദ്ദേഹത്തിന്റെ സന്തോഷം വർദ്ധിപ്പിച്ചു കൊടുക്കണമേ റഹ്മാനെ. ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. ഇതുപോലെ പേരുപോലെ ഓടി നടക്കാൻ ഞങ്ങൾക്ക് ദീർഘകാലം കാണാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, കുട്ടികളെ പഠിപ്പിച്ചെടുത്ത ബഹുമാനായ മുസ്ലിമിൽ ഒഴിവിക്ക് വർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. എഴുന്നിൽ പറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. കുടുംബ പ്രശ്നങ്ങളെല്ലാം നീ ഏറ്റെടുക്കണമേ റഹ്മാനെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭേദ പറക്കത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, എന്ത് ചോദിക്കണമെന്ന് പോലും ഞങ്ങൾക്കറിയില്ല റബ്ബേ. നിന്റെ ഹബീബായവരെ എന്തെല്ലാം ഈ ഉമ്മത്തിന് വേണ്ടി ചോദിച്ചു അത് മുഴുവനും നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. നേടിയോ അതിൽ നിന്ന് മുഴുവനും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. ഇന്നത്തെ രാത്രിയിൽ 1 മണിക്കൂറെങ്കിലും ദിക്റില്ലാനുള്ള ഭാഗ്യം നേടണമേ തമ്പുരാനെ. സ്വലാത്ത് ചെല്ലാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. 1000 ദിക്റുകൾ ചെല്ലാൻ, 1000 സലാത്തുകൾ ചൊല്ലിക്കൊണ്ട് നിന്നോട് തൗബ ചെയ്യാൻ ആ കൂറിട്ടുള്ള മുറിയിൽ ഇരുന്നുകൊണ്ട് സുനൂമിൽ കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് അള്ളാഹുവേ ജീവിതത്തിൽ വന്നു പോയ അബദ്ധങ്ങളെ കുറിച്ച് പശ്ചാത്തലിക്കാനുള്ള ഒരു മഹാഭാഗ്യം ഈ മനസ്സിൽ പങ്കെടുത്ത ജനങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, നിന്നെ ഞങ്ങളെ തുക സ്വീകരിക്കണേ റഹ്മാനെ. ഒരു കുഞ്ഞിന്റെ അമീരെങ്കിലും നീ സ്വീകരിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു തമ്പുരാനെ. അതിനാണ് ഇങ്ങനെയുള്ള മുബാറക്കായ മജ്‌ലിസ് സംഘടിപ്പിക്കുന്നത്. കാരണം അള്ളാഹു തആല പറഞ്ഞത് ഹബീബ് പഠിപ്പിച്ചത് അവരെ നല്ലതെന്നതാണ്. അവരുടെ പങ്കെടുത്ത് ആരും പാലായി പോകാൻ പാടില്ല. ഒരാളില്ലാതെ ഇല്ലെങ്കിലും സ്വീകരിച്ചാൽ അതുകൊണ്ടാണ് നമസ്കരിക്കുമ്പോൾ ഈ അക്കനാബ് ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുന്നത്, ഞാൻ ആരാധിക്കുന്നു എന്നല്ല പറയുന്നത്. എന്നോടൊപ്പം അമ്പിയാക്കാരുണ്ട്, എന്നോടൊപ്പം ആഹ്ലീങ്ങളായ മലായിക്കത്തുകളുണ്ട്, അള്ളാഹുവിന്റെ മലക്കുകളുണ്ട്. അതുകൊണ്ട്
അവരെയും ഉൾപ്പെടുത്തുകയാണ്. സ്വാമിയങ്ങളുണ്ട്, ഇമാമാണെങ്കിൽ മൗമൂമിങ്ങളുണ്ട്, എല്ലാവരെയും കൂടെ ചേർത്ത് ഞാൻ ബുദു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ സഹായം തേടുമെന്ന് പറഞ്ഞത് ആരുടെയെങ്കിലും ഒരാമിയുള്ള സ്വീകരിച്ചാൽ എല്ലാവരും സ്വീകരിക്കപ്പെട്ടു എന്നതാണ് ഈ മനുഷ്യന്റെ മഹത്വം. അള്ളാഹുവേ, ഒരു സദസ്സിന്റെ ഒരു വലി ഉണ്ടാകുമല്ലോ, 40 മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൊടുത്തെടുത്ത ഒരു വലി ഉണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ലേ? ഈ സദസ്സിന്റെ വലിയ ഹക്കുമുണ്ട്. ഞങ്ങളുടെ ദുആ കേൾക്കണേ റഹ്മാനെ, ഞങ്ങൾ അലട്ടുന്നവരെ രോഗങ്ങളിൽ നിന്നും സമ്പൂർണമായ ശാന്തി നൽകണേ റഹ്മാനെ. നിറഞ്ഞ മനസ്സോടുകൂടി നിന്റെ പൊരുത്തവും അനുഗ്രഹവും എല്ലാം നേടിയവരായി പാപമോചനം സിദ്ധിച്ചവരായി ഈ മനസ്സിൽ നിന്ന് ഞങ്ങൾ പോവുകയാണ് റബ്ബേ. ഇനി ഒരു തെറ്റ് ഞങ്ങൾ ചെയ്യുകയില്ല പഠിച്ചവനെ, ഇനി ഒരു തെറ്റും ആവർത്തിക്കുന്നതും വരാനെ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ, ഞങ്ങളുടെ ദുആ നീ കേൾക്കണേ റഹ്മാനെ, ഞങ്ങളുടെ ആമീൻ സ്വീകരിക്കണേ റഹ്മാനെ. ഇതിന്റെ വേണ്ടി പാടുപെട്ട് ഭക്ഷണം പ്രാപകരില്ലാതെ കഷ്ടപ്പെട്ട ജോലി ചെയ്ത ഒരുപാട് യുവാക്കൾ ചുടു രക്തങ്ങളോട് പഠിച്ചവനെ, അവരെ ആരെയും മുഷിപ്പിക്കുന്ന തമ്പുരാനെ, വിഷമിപ്പിക്കുന്ന തമ്പുരാനെ, അവർക്ക് നീ ആവിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ, ഹിദായത്ത് കൊടുക്കണേ റഹ്മാനെ. ഈ ജമാഅത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാരെല്ലാം ഒരു ചെറുവിലെങ്കിലും അനക്കുന്നുണ്ടോ അവർക്കെല്ലാം നീ അനുഗ്രഹം ചൊരിയണേ തമ്പുരാനെ. വിദേശത്ത് കഴിയുന്ന മക്കൾ നിങ്ങളുടെ സമ്പത്താണ് തമ്പുരാനെ, അവർ നിങ്ങളുടെ പ്രതീക്ഷയാണ് റഹ്മാനെ. ആ കുഞ്ഞുങ്ങളെ നീ എല്ലാ വിപത്തിൽ നിന്നും മോചിപ്പിക്കണേ തമ്പുരാനെ. അവിടെ തൊഴിൽ നീ വർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾ എന്തെങ്കിലും വിട്ടുപോയെങ്കിലും നിനക്കറിയാമല്ലോ അല്ലോ, എല്ലാം നീ സ്വീകരിച്ച് എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണേ റഹ്മാനെ. ربنا تقبل دعانا انك انت السميع العليم وتب علينا انك انت التواب الرحيم برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم.